Bibi's Kitchen Cheers. Please subscribe. Hi everyone, welcome to my channel. Today, I am going to make momos. We know momos are a Tibet food. That's why we are here in the street. I am going to make vegetables. We will add a little bit of chili sauce.
ഉപ്പൊക്കെ ഉണ്ടോ നോക്കിട്ട് നമുക്ക് നിർത്താം. അപ്പൊ നമ്മുടെ മോമോസിന്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാവേ. നമ്മൾ കുഴച്ചു വെച്ച ഡൗ ഒന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് ഉണ്ടാക്കാവേ. കുറച്ച് പൊടി ഒന്ന് തൂക്കിയിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പോ ഞാൻ ഇതിനകത്ത് വെച്ച് ഇങ്ങനൊന്ന് ഉരുട്ടിയെടുത്തന്നേ ഉള്ളൂ. ഇങ്ങനെ ഉരുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് എടുത്താൽ മതി. ഉരുട്ടിയെടുത്താൽ ഞാൻ ഇന്ന് കട്ട് ചെയ്ത് എടുത്താണ് കുറച്ച് ചെറിയ ചെറിയ ബോൾസിന് വേണ്ടി. ഇനി നമുക്ക് ഒരു ബോൾ എടുത്ത് ഇതുപോലെ പരത്തി ഒന്ന് ഉണ്ടാക്കാവേ. അപ്പൊ നമുക്കിതൊന്ന് പരത്തിയെടുക്കാവേ. ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് 4 to 5 ഇഞ്ച് ഉള്ള ഒരു പാത്രം കൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കാവേ. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളേ. നമുക്കിതുപോലെ ഒരു 5 inch 4 inch വലിപ്പത്തിലുള്ള ഇത് കിട്ടിയേ. അപ്പൊ നമ്മള് മോമോസ് ഉണ്ടാക്കാനായിട്ട് എടുത്തു ഫില്ലിംഗ് നമ്മൾ നിറയ്ക്കാൻ പോവാണ്. ചപ്പാത്തി എടുത്തു, ഒരു സ്പൂൺ നിറച്ച് എടുത്തു കേട്ടോ. ഒരു സ്പൂൺ നിറച്ചെടുത്തു, ഒരു ടീസ്പൂൺ ഫുൾ എടുത്തു. ഇനി നമുക്കിതൊന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് ഫ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ. നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ വന്നു നമുക്ക് ഇതിന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയും വേണമെങ്കിൽ വെക്കാം. ഇതൊരു നല്ല ഒരു ഡിസൈൻ ആണ്. നമുക്ക് ഇതുപോലെ ചേർത്ത് ഇങ്ങനെ ഇതൊരു മോമോസിന്റെ ഒരു ഷേപ്പാണ്. നമുക്ക് ഇതിനകത്തോട്ട് വെക്കാവേ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. വെള്ളം ഒന്ന് നന്നായിട്ട് ആ സൈഡിലൊന്ന് നനച്ചാലും നല്ലതാണ്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു മോമോസും ഉണ്ട്. അത് ഇതുപോലെ തന്നെ ഫില്ലിംഗ് നിറച്ചു. ഒരു സൈഡ് മാത്രം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഏകദേശം അതിന്റെ പകുതി ഭാഗത്തു നിന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കണ്ട ഇതുപോലെ രണ്ട് തരത്തില് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എണ്ണയൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ഓയിൽ വേണേലും നമുക്ക് പുരട്ടാം. ഇത് നമ്മുടെ സ്റ്റീം ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ തേക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് തരത്തില് മോമോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോമോസ് വെക്കാണ് ഞാൻ. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാവേ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ നമ്മുടെ കൈയെ പിടിച്ചിട്ടില്ലെങ്കിൽ ഓൾറെഡി ഇതായെന്നുള്ളതാണ്. അപ്പൊ ഞാനിത് എടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെയും കൂടി ഞാനൊന്ന് വെച്ചു കൊടുത്തേ. അപ്പൊ നമ്മുടെ മോമോസ് ചിക്കൻ മോമോസ് റെഡി. മോമോസിൻ്റെ ചട്നിയുടെ റെസിപ്പി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും എടുത്ത് നോക്കണം.